പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ. അദ്ദേഹം ഒരു മഹാ അത്ഭുതമാണ്, സ്നേഹത്തിൻ്റെയും കരുണയുടെയും അത്ഭുതം. ഒരു പത്രപ്രവർത്തകനായി ജീവിതം ആരംഭിച്ച് പിന്നീട് മേളമെന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആഗോളതലത്തിൽ അറിയപ്പെടുന്ന വ്യവസായിയായി മാറി. അതോടൊപ്പം തന്നെ മേളം ചാരിറ്റി സ്ഥാപിച്ചുകൊണ്ട് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തകനായി മാറിയ വ്യക്തിത്വമാണ് കുര്യൻ മേളാമ്പറമ്പിൽ സ്ഥാപിച്ചത്. നൂറുകണക്കിന് ആളുകളാണ് എല്ലാ രണ്ടാം ശനിയാഴ്ചയും അദ്ദേഹത്തിൻ്റെ വീട്ടിന് സമീപത്തുള്ള ഒരു പന്തലിൽ ഒത്തുചേരുന്നത്. നൂറുകണക്കിന് ആളുകൾക്ക് ചികിത്സാ സഹായം നൽകുകയാണ്. എല്ലാ രണ്ടാം ശനിയാഴ്ചയും മുടക്കം കൂടാതെ ഇത് തുടർന്ന് വരുന്നത് ഏതാണ്ട് 3 പതിറ്റാണ്ടുകൾ ഒരു മുടക്കവും ഇല്ലാതെ അദ്ദേഹം നിർവഹിച്ചു. കോടിക്കണക്കിന് രൂപ, 10,000,000 രൂപകൾക്ക് അദ്ദേഹം ഇതിനോടകം സമ്മാനിച്ചു. അദ്ദേഹം ഗാന്ധിഭവനിലെത്തുന്ന 2004 ഗാന്ധിഭവൻ്റെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ അദ്ദേഹം അന്നു മുതൽ ഇന്ന് വരെ ഗാന്ധിഭവൻ്റെ സഹയാത്രികനായി ഗാന്ധിഭവൻ്റെ സഹോദരനായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം കോവിഡിന് മുമ്പ് ജന്മദിനങ്ങളിലെല്ലാം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി സുജാതയും ഗാന്ധിഭവനിലെത്തി ഈ അഗതികളോടൊപ്പം ഒത്തുചേരുകയും ഇവിടെ അദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷങ്ങൾ ഈ കുടുംബം നിർവഹിക്കുകയും എല്ലാവരോടും ഒന്നിച്ച് അദ്ദേഹം ഭക്ഷണം പങ്കിടുകയും ചെയ്യുന്ന പതിവാണ്. ഒരർത്ഥത്തിൽ അദ്ദേഹം ജീവകാരുണ്യത്തിൻ്റെ ഗുരുനാഥനാണ്. പലപ്പോഴും തിരുവല്ലായിലെ വീട്ടിൽ ഞാൻ പോകാറുണ്ട്. ആ കുടുംബാംഗങ്ങളെല്ലാമായിട്ട് നല്ല ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ എത്രയോ നല്ല ശുശ്രൂഷ നൽകുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ അമ്മയെ പരിപാലിക്കുന്നത്. ഒരിക്കൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ വളരെ നേരം അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജീവകാരുണ്യം ഔദാര്യമല്ല, ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്നോട് ഒരു കാര്യം കൂടി പറഞ്ഞു, ഗാന്ധിഭവൻ വളരുകയാണ്, താങ്കൾ ഇന്ന് സാമാന്യം അറിയപ്പെടുന്ന തല്ലിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം, ആത്മീയമായ അഹങ്കാരം ഉണ്ടാകരുത്. ഒരുപാട് ആളുകൾ നമ്മളെ കാണുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വലിയ ആളാണ് എന്നൊരു തോന്നലുണ്ടാകും. ആ അഹങ്കാരം നമ്മളെ തകർത്തുകളെ. അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ എന്നും ഉണരുമ്പോൾ ഓർക്കുന്ന ആ വാക്കുകളാണ്, ജീവകാരുണ്യ ഔദാര്യമല്ല, അതോരോ പൗരൻ്റെയും അവകാശവും കടമയുമാണ്. അപ്പോൾ എത്ര വിലപ്പെട്ട ചിന്തകളാണ് അദ്ദേഹത്തിൻ്റെ. മേളമെൻ്റെ ജീവൻ്റെ താളം എന്ന പുസ്തകം അടക്കം അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട പുസ്തകങ്ങൾ, സിഗറോ ടു സെനിത്ത് ഇംഗ്ലീഷ് പുസ്തകം, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ കർമ്മ വൈഭവം, അതൊക്കെ നമ്മുടെ പുതിയ തലമുറ പഠിക്കേണ്ടതാണ്. എല്ലാ വ്യവസായികളും അത് അനുകരിക്കേണ്ടതാണ്. നന്മയും സ്നേഹവും കരുതലുമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഈ ജന്മദിനം ആഘോഷിക്കുമ്പോൾ കൂടുതൽ കരുത്തലോടെ കരുതലോടെ അദ്ദേഹം സമൂഹത്തെ സ്നേഹിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ സമഗ്രമായ അദ്ദേഹത്തിൻ്റെ സംഭാവന സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും ലഭ്യമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ ജീവകാരുണ്യ സംഘടനകളെയും പ്രമുഖരായ പ്രവർത്തകരെയും സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകി, വോയിസ് ഓഫ് ലവ്, അതിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞത് വലിയൊരു സന്തോഷമാണ്. സ്നേഹവും കരുതലും കരുണയും അതിലെല്ലാം ഉപരിയായി അദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠയും സത്യസന്ധതയും കർമ്മബോധവും, ഇത് എല്ലാവർക്കും കണ്ടുപിടിക്കാം. ഒരിക്കൽ കൂടി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാ ഭാവങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 72-75 വർഷങ്ങൾ കുര്യൻ ജോൺ മാറി വൈനേഴ്സ് കോളേജിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കാലയളവ് ആണ്, സന്തോഷത്തിൻ്റെ ഒരു കാലം. കുര്യൻ ജോൺ അന്ന് BA ഇക്കണോമിക്സിന് പഠിക്കുകയാണ്. ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ മാത്രമല്ല, നല്ല സ്നേഹമുള്ള ഒരു സുഹൃത്ത്, ഒരു കൊച്ചു സഹോദരൻ എന്നുള്ള നിലക്ക് എന്നോട് വളരെ അടുത്ത് ഹൃദയബന്ധം പുലർത്തിയിരുന്ന വിദ്യാർത്ഥിയായിരുന്നു ശ്രീ കുര്യൻ ജോൺ എന്ന് എനിക്ക് ഈ അവസരത്തിൽ അഭിമാനത്തോടുകൂടി ഓർത്ത് എടുക്കാൻ കഴിയും. എൻ്റെ വീട്ടിൽ, അതുപോലെ കുര്യൻ ജോണിൻ്റെ തിരുവല്ലായിലെ വീട്ടിൽ ഒക്കെ പരസ്പരം സന്ദർശിക്കാൻ, സ്നേഹം പങ്കുവെക്കാൻ സാധിച്ച മനോഹരമായ ആ ഒരു കാലം ഞാൻ ഓർക്കുന്നു. പഠനം കഴിഞ്ഞ് കുര്യൻ ജോൺ
വ്യാവസായിക സംരംഭങ്ങളിൽ ഏർപ്പെട്ടു. മേളം ഇൻഡസ്ട്രീസ് അതിൻ്റെ വിജയ പതാക പാറിച്ചു. പക്ഷേ വിജയിയായ ഒരു വ്യവസായി എന്നുള്ള നിലയിൽ ഒതുങ്ങുകയല്ല, മറിച്ച് കുര്യൻ ജോൺ രൂപം കൊടുത്ത മേളം ചാരിറ്റീസ് ഒട്ടേറെ മനുഷ്യ സ്നേഹ പ്രേരിതമായ പ്രവർത്തനങ്ങൾ മേളം ചാരിറ്റീസ് സംഘടിപ്പിച്ചു. തിരുവല്ലയിൽ അത്തരം സന്ദർഭങ്ങളിൽ എനിക്കും പങ്കുചേരാൻ അവസരമുണ്ടായി. കഷ്ടപ്പെടുന്ന ആളുകൾ, ദുഃഖിതരായ ആളുകൾ, സഹായം അഭ്യർത്ഥിച്ച് എത്തുന്ന അനേകർ, അവർക്ക് ആശ്വാസത്തിൻ്റെ ഒരു സ്പർശം അനുഭവപ്പെടുത്താൻ പ്രിയപ്പെട്ട കുര്യൻ ജോൺ മേളാമ്പറമ്പിലിന് സാധിച്ചു, സാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്. കുര്യൻ ജോണിൻ്റെ ഈദർശ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രം നൽകിയ അംഗീകാരമാണ് പത്മശ്രീ. തീർച്ചയായും അഭിമാനമുണ്ട്. ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക്, ഒരു സ്നേഹിതൻ, ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായും ഇനിയും എത്രയോ അംഗീകാരങ്ങൾ കുര്യൻ ജോണിനെ കാത്തിരിക്കുന്നു, അനുഗ്രഹങ്ങൾ കാത്തിരിക്കുന്നു. മനുഷ്യരുടെ, ദുഃഖിക്കുന്ന മനുഷ്യരുടെ പ്രാർത്ഥനകൾ ഒപ്പമുള്ളപ്പോൾ ഈ പ്രിയപ്പെട്ട സഹോദരന്, കുര്യൻ ജോൺ മേളാമ്പറമ്പിലിന്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, ഭാര്യ സുജാതയ്ക്ക്, കുട്ടികൾക്ക് ഒക്കെ ഇനിയും ഐശ്വര്യപൂർണമായ ഭാവി ഉണ്ടാകട്ടെ എന്ന് കൂടെ നിന്നുകൊണ്ട് കൂപ്പുകൈകളോടെ ഞാനും പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഈ ജന്മദിനത്തിൽ കുര്യൻ ജോണിന് എല്ലാ ആശംസകളും വളരെ സ്നേഹപൂർവം ഞാൻ അർപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ഏറ്റവും ആദരണീയനായ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ പത്മശ്രീ ജേതാവായ ഞങ്ങളുടെ എല്ലാം ഉറ്റ സുഹൃത്ത്, തിരുവല്ലായുടെ അഭിമാന ഭാജനമായ, ഞങ്ങൾ പാപ്പച്ചൻ എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട വത്സല സഹോദരന്റെ പിറന്നാള് ഇന്ന് ആഘോഷിക്കുകയാണ്. പ്രിയപ്പെട്ട കുര്യച്ചനുമായിട്ടുള്ള ബന്ധം വളരെയേറെ സന്തോഷപ്രദമായ ഒന്നാണ്. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരെ സഹായിക്കുവാനായി എങ്ങനെ ബിസിനസ്സും ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്നതായ സാധ്യതകൾ ഉപയോഗപ്പെടുത്താമെന്ന് വളരെ കൂലങ്കക്ഷമായി ചിന്തിച്ച് പ്രവർത്തിച്ച് അനേകർക്ക് ആശ്വാസമരളിയ മേളം മസാലയുടെ ഏറ്റവും ആദരണീയനായ ഞങ്ങളുടെ കുര്യൻ മേളാമ്പറമ്പിൽ പ്രിയപ്പെട്ട മകന് എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഈ പിറന്നാൾ ദിനത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട സുജാതയും കുഞ്ഞുങ്ങളും അവരുടെ കുടുംബങ്ങളും ഒക്കെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ച് അവരെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കുര്യച്ചനുമായിട്ട് ഒത്തിരിയേറെ അടുത്ത് ബന്ധപ്പെടുകയും ഈ സംവിധാനങ്ങളിലും സംരംഭങ്ങളിലുമെല്ലാം കൂടെ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെ പേട്രൺ എന്ന നിലയിൽ ധാരാളം രോഗികളെ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സിക്കുവാനായിട്ടുള്ള കൈത്താങ് തന്ന, വളരെ ഔദാര്യവാനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുര്യൻ ജോൺ മേളാമ്പറമ്പിന് എല്ലാ മംഗളാശംസകളും നേരുന്നു. പ്രിയപ്പെട്ട അമ്മച്ചി കൂടെയുണ്ട്, അതുതന്നെ വലിയൊരു സന്തോഷമാണ്. അമ്മച്ചിക്ക് തന്റെ മകന്റെ ഈ പിറന്നാൾ ദിനത്തിൽ ഞാനും പ്രത്യേകം അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ഒരു പിറന്നാൾ ദിവസവും തുടർന്നുള്ള വർഷങ്ങളും തമ്പുരാൻ കർത്താവ് പ്രിയപ്പെട്ട ജോൺ മേളാമ്പറമ്പിനും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും നൽകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ പ്രിയപ്പെട്ട പാപ്പച്ചായന് ജന്മദിനത്തിന്റെ 1000 ആശംസകൾ ഞാനും അർപ്പിക്കുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്നും നമ്മെ പഠിപ്പിച്ച മഹാത്മജിയെ പോലെ തന്റെ ജീവിതം തന്നെ ഒരു സന്ദേശമാക്കി മാറ്റിയ വ്യക്തിത്വമാണ് ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ. ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഭാരതത്തിനും കേരളത്തിനും അർത്ഥം നൽകിയ വ്യക്തിത്വം എന്ന് മാത്രമല്ല, അതിന്റെ പുതിയ മാനങ്ങൾ സമൂഹത്തിന് കാഴ്ചവെച്ച വ്യക്തിത്വം എന്നുള്ള നിലയിൽ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ എന്നും ഭാരതത്തിൽ അനുസ്മരിക്കപ്പെടും. അദ്ദേഹത്തിന്റെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത് തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് അദ്ദേഹം നൽകിയ വലിയ സംഭാവനയുടെ അടിസ്ഥാനത്തിലാണ്. എന്റെ വ്യക്തി ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ. അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും എപ്പോഴും സമൂഹത്തിന്
പുതിയ പുതിയ സന്ദേശങ്ങളും പുതിയ ആശയങ്ങളും പകരുന്നതാണ്. മേളം എന്റെ ജീവന്റെ താളം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം ബിസിനസ് ആരംഭിച്ചത് തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ആവശ്യമായ തുക കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. സ്വന്തം അധ്വാനത്തിൽ നിന്നും തന്റെ ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്ന ലാഭത്തിന്റെ വീതം ജീവകാരുണ്യ പ്രവർത്തനത്തെ മാറ്റിവെച്ച അപൂർവ വ്യക്തികളൊരാളാണ് ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ. മറ്റുള്ളവരുടെ ഒരു സംഭാവനയും സ്വീകരിക്കാതെ തന്നെ സ്വന്തം തുകയാണ് അദ്ദേഹം ഈ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി കോടാനു കോടി രൂപ ജീവകാരുണ്യ പ്രവർത്തനത്തിനും ആതുര സേവന ചികിത്സാ രംഗത്തും അദ്ദേഹം ചെലവഴിക്കുന്നത്. കുര്യൻ ജോൺ മേളാമ്പറമ്പിലിന്റെ സൽപ്രവർത്തികൾ ഭാരതത്തിലും കേരളത്തിലും എന്നും നന്മയുടെ പട്ടികയിൽ മുൻപന്തി നിൽക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ ഈ ജീവിത വിജയത്തിന്റെ എല്ലാം കാരണം അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സുജാത ചേച്ചി, മക്കളായ ദിവ്യയും ധന്യയും അവരുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളുമാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകം അനുസ്മരിക്കുകയാണ്. എല്ലാ നന്മകളും അദ്ദേഹത്തിന് ഈ സമയത്ത് ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം. ഈ പാപ്പച്ചൻ, ഞാൻ വേണു ബീനയും താങ്കൾക്ക് ബർത്ത്ഡേക്ക് എല്ലാ ആശംസകളും തരികയാണ്. ഞാനൊരു വോയിസ് ക്ലിപ്പ് അയച്ചു, പിന്നെ നോക്കിയപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പും കൂടെ ആഡ് ചെയ്താൽ വിചാരിച്ചു. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യു ഓൺ യുവർ ബർത്ത്ഡേ. ഹാവ് എ ഗ്രേറ്റ് ടൈം. യു ആർ എ ഗ്രേറ്റ് പേഴ്സൺ വിത്ത് എ ബിഗ് ഹാർട്ട്. ഐ നോ യു ബി ഡൂയിങ് എ ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് ഫോർ എവറിബഡി അറൌണ്ട് യു. കീപ് ഡൂയിങ് ഇറ്റ് ആൻഡ് വി ഹോപ്പ് ടു സീ യു ഓൺ എ ബിഗർ പ്ലാറ്റ്ഫോം. നമസ്കാരം. മേളം ചാരിറ്റി ചെയർമാൻ പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ. പ്രിയപ്പെട്ട പാപ്പച്ചായൻ, അങ്ങയ്ക്ക് ഈ ജന്മദിനത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും. ഞാൻ എൻ്റെ വ്യക്തിപരമായ നിലയിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും പ്രത്യേകിച്ച് തിരുവല്ല മർച്ചൻ്റ് അസോസിയേഷൻ്റെ പേരിലും ഞാൻ നേരുവാൻ ആഗ്രഹിക്കുന്നു. പാപ്പച്ചായൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അതൊരു പത്മശ്രീ കൊണ്ട് മാത്രം ഒതുങ്ങാവുന്നതുമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ ദൈവസ്നേഹം മാത്രം കാംക്ഷിച്ചുകൊണ്ട് അങ്ങ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാ മാസവും ഏതാണ്ട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ലക്ഷക്കണക്കിന് രൂപ അങ്ങ് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചികിത്സയ്ക്കും മറ്റുമായി നൽകി വരികയാണല്ലോ. തിരുവല്ലയിലെ വ്യാപാരികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഏറ്റവും അധികം അഭിമാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവല്ല മർച്ചൻ്റ് അസോസിയേഷൻ്റെ മുഖ്യ രക്ഷാധികാരി എന്നുള്ള നിലയിൽ താങ്കളെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. അങ്ങയുടെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത നന്മ പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്തിനും രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് അങ്ങയ്ക്ക് ധാരാളം അംഗീകാരങ്ങൾ നാട്ടിൽ കിട്ടുന്നതിലുപരി ദൈവത്തിൻ്റെ അംഗീകാരവും പ്രശംസയും പരലോകത്ത് ധന്യമായ ജീവിതവും ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. താങ്കളുടെ ജീവിതം തന്നെ ഈ സമൂഹത്തിനൊരു മാതൃകയായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വ്യാപാരി വ്യവസായികൾക്ക്, പ്രത്യേകിച്ച് തങ്ങയെപ്പോലുള്ളവരുടെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നും മാതൃകയായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അങ്ങയുടെ ഈ ജന്മദിനത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ദീർഘായുസ്സും ആരോഗ്യം നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്കളെയും കുടുംബത്തെയും സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹപൂർവം, സഹോദരൻ, പ്രിയപ്പെട്ട സുഹൃത്ത് സലീം, തിരുവല്ല. യാഗത്താലല്ല, കരുണയാലത്രി ദൈവപ്രസാദം ലഭിക്കുക എന്ന വചനം ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് തന്റെ ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്ത കുര്യൻ ജോൺ സോഷ്യൽ വർക്കിൽ ഉന്നത ബിരുദം നേടുകയും അതിൽ തന്നെ ഏറ്റവും ഉടാത്ത മേഖലയായ കാരുണ്യ പ്രവർത്തനം തന്റെ ജീവിത വഴിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തതിലൂടെ ദൈവപ്രസാദത്താൽ ജീവിതത്തിന്റെ വിജയ സോപാനങ്ങളിലേക്ക് നിൽക്കുന്ന എന്റെ പ്രിയ സുഹൃത്തിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസ. തിരുവനന്തപുരം മാർഗാനസ് കോളേജിൽ ഒരേ കാലഘട്ടത്തിൽ പഠിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട പാപ്പച്ചനും എനിക്കും സാധിച്ചു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പഠന കാലഘട്ടത്തിലും തുടർന്നും ഞങ്ങളുടേതായ ആ സ്നേഹബന്ധം നിലനിൽക്കുകയും ദൈവം ഏൽപ്പിച്ചതായ ചുമതലകള്
വിശ്വസ്തയോടുകൂടി പ്രിയപ്പെട്ട ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ നിർവഹിച്ച് വരികയും ചെയ്തു. അദ്ദേഹത്തിന്റെ പഠനത്തിന് ശേഷം ഉന്നതമായ വിദ്യാഭ്യാസത്തിന് പോവുകയും നല്ല ഡിഗ്രി കരസ്ഥമാക്കിക്കൊണ്ട് ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുവാനും മേളം പ്രോഡക്ട്സ് എന്നുള്ളതായ നിലയിൽ ലോകപ്രശസ്തമായ ഉൽപ്പന്നങ്ങൾ നൽകിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായി അദ്ദേഹത്തിന് ലഭിച്ചതായ സമ്പത്തിന്റെ ഒരു അംശം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുവാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സേവനത്തെ മാനിച്ചുകൊണ്ട് പത്മശ്രീ സ്ഥാനം നൽകുവാനും സാധിച്ചു. അദ്ദേഹത്തിന്റെ ദൈവികമായ ശുശ്രൂഷയായി കണ്ട് ലക്ഷോപലക്ഷം ആളുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായം നൽകി ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിച്ചു എന്നുള്ളത് എടുത്തു പറയത്തക്ക സംഗതിയാണ്. ദൈവവചനം ഇപ്രകാരം പറയുന്നു, എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവും എന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം നൽകിയതായ ഓരോ കാര്യങ്ങളിലും ഉള്ളതായ വിശ്വസ്ത നിലനിർത്തിക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യമുള്ള ഒരു മകനായി പ്രവർത്തിപ്പാൻ പ്രിയപ്പെട്ട പാപ്പച്ചന് സാധിച്ചു. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലത്ത് വളരെ ശാന്തവും സൗമ്യമായ പെരുമാറ്റവും അതുപോലെ ഈശ്വര വിശ്വാസത്തിലും അദ്ദേഹം വളർന്നു വന്നു എന്നുള്ളത് ഞാൻ വളരെ സാക്ഷി നൽകുകയാണ്. അദ്ദേഹത്തിന്റെ പിതാവും എന്റെ പിതാവും സഹപാഠികളായിരുന്നു. ഞങ്ങൾ ഒരേ ദേശക്കാരാണ്. ഒരുമിച്ച് ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഇതുവരെയും സാധിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തില് സുജാതയും അതുപോലെ ദൈവം നൽകിയ കുഞ്ഞുങ്ങള് തന്നെ ഉൾപ്പെടെയുള്ള മക്കളും വളരെ സന്തോഷകരമായി ദൈവാശ്രയത്തോടുകൂടി പ്രവർത്തിക്കുന്നു. ഈ 68-ാം ജന്മദിനത്തിൽ എല്ലാവിധമായ നന്മകളും ഞാൻ നേരുന്നു. തുടർന്നും ദൈവീയമായ കൃപകള് മറ്റുള്ളവർ കൂടി പങ്കുവെക്കുവാൻ തക്കവണ്ണം ഒരു ഉപകരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. തോമസ് തേക്കൽ കോർപ്പിസ്കോപ്പായുടെയും കുടുംബത്തിന്റെയും പ്രത്യേകമായ ആശംസകള് നേരുന്നു. മേ ഗോഡ് ബ്ലെസ് യു, മേ ഗോഡ് ബ്ലെസ് യു. ഹാപ്പി ബർത്ത്ഡേ പാപ്പച്ച, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. 67-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുന്ന പാപ്പച്ചന് എല്ലാ ജന്മദിന ആശംസകളും നേരുന്നു. തന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി കാണിച്ചു കൊടുത്ത ഒരു ഉത്തമ വ്യക്തിത്വമാണ് പാപ്പച്ചന്റേത്. തന്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചകളിലും സൌഭാഗ്യങ്ങളിലും ഉറച്ച ദൈവവിശ്വാസവും ദൃഢമായ കുടുംബബന്ധവും സഹജീവികളിലുള്ള തന്റെ കടമയും അദ്ദേഹം മാതൃകരമായി നിർവഹിച്ചു. എന്നിലും ഇളയവനായ കസിൻ ആണെങ്കിലും ഞങ്ങൾ തമ്മിൽ സഹോദരബന്ധത്തിനുപരി ഉത്തമ സൗഹൃദബന്ധം നിലനിർത്തിപ്പോന്നു. എല്ലാം പരസ്പരം ക്ഷമിക്കാനും പൊറുക്കാനും പാപ്പച്ചൻ മാതൃകാപരമായി കാണിച്ചു തന്നു. ഞങ്ങൾ ഒന്നിച്ച് പല യാത്രകൾ നടത്താനും ധാരാളം യോഗങ്ങൾ പങ്കെടുക്കാനും ഒന്നിച്ചുള്ള ആഹ്ലാദകരമായ കൂട്ടായ്മകളും പൊട്ടിച്ചെടികളും ഓർമ്മയിൽ ഓടിയെത്തുന്നു. ലക്ഷക്കണക്കിന് നിർദ്ധരായ രോഗികൾക്ക് അദ്ദേഹം ഒരു അത്താണിയായി തുടരുന്നു. അദ്ദേഹത്തിന്റെ സഹായകസ്തുമിനിയും അശരണർക്ക് സഹായകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. പാപ്പച്ചന്റെ ആയുസ്സാരോഗ്യ ദീർഘായുസ്സിനായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. ആദ്യമായി പത്മശ്രീ കുര്യൻജോൺ മേളാമ്പറമ്പിൽ സാറിന് ജന്മദിനാശംസകൾ നേരുന്നു. നിസ്വാർത്ഥ സാമൂഹ്യ സേവനം മാത്രം ആഗ്രഹിക്കുന്ന ഇദ്ദേഹത്തിന് അനേക വർഷങ്ങൾ അശരണരും പാവങ്ങളുമായി ജനങ്ങൾക്ക് സാന്ത്വനമേകാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഐ ജി വിജയചന്ദ്രമേനോൻ. 1993 മുതൽ ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നു. മറ്റാരെയും ആശ്രയിക്കാതെ സ്വന്തം വരുമാനത്തിൽ നിന്ന് നിസ്സാർത്ഥമായി പാവങ്ങളെ സഹായിക്കുന്ന ഈ മഹത് വ്യക്തി അനേക വർഷങ്ങൾ പ്രവർത്തിക്കേണ്ടത് നാം ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ ഒരാവശ്യമാണ്. ഇതിനുവേണ്ടി ദൈവം എല്ലാ അനുഗ്രഹങ്ങളും ഇദ്ദേഹത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നത് ശ്രീ കുര്യൻ ജോൺ സാറിന്റെ മേള എന്ന കമ്പനിയിലാണ്. അന്നു മുതൽ ഇന്നു വരെ എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല സ്നേഹനിധിയായ മാർഗനിർദ്ദേശിയും ഗുരുസ്ഥാനീയനുമായ പ്രിയപ്പെട്ട സാറിന് ഹൃദയം നിറഞ്ഞ 100,000 പിറന്നാൾ ആശംസകൾ. സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നേർന്നുകൊണ്ട് സ്നേഹത്തോടെ ലേഖ. 1992 മുതൽ എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിത്വമായിരുന്നു എൻ്റെ സാറിൻ്റേത്. മുതലാളിയായും ഗുരുനാഥനായും ആശ്വാസകനായും സഹായകനായും എല്ലാം എൻ്റെ ജീവിതത്തിൽ സാറുണ്ടായിരുന്നു. നന്ദിയോടെ ഓർക്കുന്നു. ആ സാറിന്
എല്ലാവിധ ജന്മദിനാശംസകളും സന്തോഷത്തോടെ നേരുന്നതോടൊപ്പം ഇനിയും അനേകർക്ക് ആശ്വാസവും സന്തോഷവും സഹായവുമായിത്തീരാൻ ദൈവം സാറിന് ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹലോ സർ, എന്നെ ഓർക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് അനിത. ഞാനും മേളത്തിലെ ഒരു അംഗമായിരുന്നു. അതിന് ഭാഗ്യം തന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. അവിടെ ജോലി ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. യുവർ കൈൻഡ്നെസ്, പങ്ക്ച്വാലിറ്റി, അഡ്വൈസസ് ആൻഡ് ലവ് ടുവേർഡ്സ് എവ്രി വൺ ടച്ച് മീ എ ലോട്ട്. സാറും മാഡവും അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് കരുതിയിരുന്നത്. എല്ലാ സമയത്തും കൂടെ വീഴ്ചയിലും താഴ്ചയിലും എല്ലാം കൈപിടിച്ചുയർത്തുന്ന ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് സർ. ഞാൻ എവിടെയെല്ലാം ജോലി ചെയ്തു അവിടെയെല്ലാം കൃത്യനിഷ്ഠയോടുകൂടിയും ഭംഗിയായിട്ട് ജോലി ചെയ്യാനുള്ള കഴിവ് കിട്ടിയത് മേളത്തിൽ നിന്ന് മാത്രമാണ്. അത് എന്നെ വളരെയധികം അഡ്മിനിസ്ട്രേഷനിൽ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് സർ. നൗ മേ ഐ ടേക്ക് ദ പ്ലഷർ ടു വിഷ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. മേ ദ ഓൾമൈറ്റി ഷവർ ഓൾ ഹിസ് ബ്ലെസ്സിങ്സ് അപ്പോൺ യു ആൻഡ് യുവർ ഫാമിലി. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ടു യു സർ. താങ്ക് യു. ഹായ് സർ, ഞാൻ ജീനയാണ്. ടീനേജ് പ്രായത്തിലാണ് ഞാൻ മേളത്തിൽ വന്ന് ജോയിൻ ചെയ്തത്. കുട്ടിത്തം മാറാത്ത പ്രായം, തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യനിഷ്ഠതയോടെ ജോലി ചെയ്യാൻ പഠിപ്പിച്ച ആ കാലഘട്ടങ്ങൾ ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല. ആ ഗൈഡൻസാണ് ഇന്ന് ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റിയിരിക്കുന്നത്. ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സാറിന് ഞങ്ങൾ ജന്മദിന ആശംസകൾ നേരുന്നു. കൂടാതെ ഞങ്ങളുടെ പ്രാർത്ഥനയിലും സാറും സാറിൻ്റെ കുടുംബവുമുണ്ട്. ആയിരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരം നന്നതിന് നന്ദി പറയുന്നു. റിയലി അമേസിങ്. വി ലവ് യു സർ, വി ലവ് യു സോ മച്ച്. താങ്ക് യു. ഹായ് സർ, ഗുഡ് മോർണിംഗ്. ജെയിംസ് ആണ്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുര്യൻ ജോൺ സാറിന് എന്റെയും എന്റെ കുടുംബത്തിന്റെയും 1000 ജന്മദിനാശംസകൾ. അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അവരുടെ രോഗാവസ്ഥയിൽ സഹായിക്കുവാനായിട്ട് സാർ വർഷങ്ങളായി കാണിച്ചുകൊണ്ടിരിക്കുന്ന കരുണയുള്ള മനസ്സിനും, അതുപോലെ തന്നെ മേള എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സാറിൽ നിന്ന് ലഭിച്ച ഉപദേശങ്ങൾക്കും അവസരങ്ങൾക്കും ദൈവത്തോട് നന്ദി പറയുന്നു. സാറിന്റെ ആശയങ്ങളായ ജീവകാരുണ്യ ഔദാര്യമല്ല ഓരോരുത്തരുടെയും സാമൂഹിക ധാർമ്മിക ബാധ്യതയാണ്. നാടിന്റെ ആരോഗ്യം നമ്മുടെ കർത്തവ്യം എന്നീ ആശയങ്ങൾ നാം ഉള്ളിടത്തോളം കാലം നമ്മുടെ മനസ്സിൽ എന്നും മായാതെ നിലനിൽക്കട്ടെ എന്ന് എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ നിന്ന് ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. കുര്യൻ ജോൺ സാറിനെ എൻ്റെയും ഫാമിലിയുടെയും ജന്മദിനാശംസകൾ നേരുന്നു. ഗുഡ് മോർണിംഗ് സാർ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. മെയ് 14 തീയതി 67 പിറന്നാൾ ആഘോഷിക്കുന്ന എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരുപാട് അസുലഭ മുഹൂർത്തങ്ങൾക്ക് കാരണഭൂതനായ കുര്യൻ സാറിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ഇനിയും ദൈവത്തിൻ്റെ ദാസനായി ജീവിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഈ നിമിഷത്തിൽ ആശംസിക്കുന്നു. ബൈ. ഞങ്ങളുടെ പ്രിയങ്കരനായ കുര്യൻ സാറിന് ഒത്തിരി പ്രാർത്ഥനയോടുകൂടിയ ജന്മദിന ആശംസകൾ നേരുന്നു. അതോടൊപ്പം സാർ ഇനിയും ഒത്തിരി പാപങ്ങൾക്ക് വേണ്ടി അശരണനായി ഈ ഭൂമിയിൽ ഇനിയും ദീർഘായുസോടുകൂടി ജീവിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഹായ് സാർ, ഞാൻ ഷിനി. സാറിൻ്റെ കൂടെ 10-21 വർഷമായിട്ട് മേളത്തിൽ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ AVF ഗ്രൂപ്പിൽ സീനിയർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സാറിൻ്റെ കുടുംബത്തിനും സുഖമെന്ന് വിശ്വസിക്കുന്നു. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ സാർ. ഞങ്ങളെ നയിച്ച ഞങ്ങളുടെ സാറിന് എല്ലാവിധ ജന്മദിനാശംസകളും ഞാൻ നേരുന്നു. ഞാൻ സുധീഷ്, കണ്ണൂർ. ശ്രീ കുര്യൻ ജോൺ മേടാമ്പറമ്പിൽ സാറിൻ്റെ കൂടെ നീണ്ട 19 വർഷം ജോലി ചെയ്തിരുന്നു.
അപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും സാർ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ സഹായിക്കുവാനുള്ള വലിയ മനസ്സും ദൈവം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഇനിയും പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുവാൻ ദൈവം സാറിന് ആയുരാരോഗ്യ സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് സാറിന് ശ്രീ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ സാറിന് ജന്മദിനാശംസകൾ നേരുന്നു. എൻ്റെ പേര് ജോസിച്ചൻ, സാറിനെ ജോഷി എന്നാണ് വിളിച്ചിരുന്നത്. ഞാൻ പനമ്പിള്ള നഗറിൽ ആരംഭകാലം തുടങ്ങിയുണ്ടായിരുന്നു, പിന്നെ ആലുവയിൽ വന്നു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് വീണ്ടും സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ കോട്ടയത്തിന് പോയി. കോട്ടയത്ത് സെറ്റിലായി. 2009 ഞാൻ ഇംഗ്ലണ്ടിൽ വന്നു. ഇപ്പം NHSലെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. എനിക്ക് ജീവിതത്തിലുണ്ടായ എല്ലാ നേട്ടങ്ങൾക്കും അടിസ്ഥാനമെന്ന് പറയുന്നത് മേളത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ട്രെയിനിങ്ങാണ്. ജീവിത വിജയത്തിനായിട്ട് എല്ലാം പരിശ്രമിക്കാനുള്ള ഒരു ആവേശം എനിക്ക് കിട്ടിയത് മേളത്തിൽ നിന്നാണ്. അതിന് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. പിന്നെ സാറിൻ്റെ ബർത്ത്ഡേ ഇന്നാണല്ലോ ജന്മ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ സാറിന് ആയിരാരോഗ്യവും ദീർഘായുസ്സും സർവേശ്വരൻ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സാറിൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഞാൻ പ്രത്യേകം നേരുകയും ചെയ്യുന്നു. വിഷ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ സാർ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ കുര്യൻ ജോൺ സാർ. ഞാൻ റോബിൻ. ഞാൻ 3 വർഷം മേളത്തിൽ വർക്ക് ചെയ്തിരുന്നു. ചുരുങ്ങിയ കാലഘട്ടമാണ്, എന്നെ ഓർമ്മയുണ്ടോയെന്ന് കൂടെ അറിയില്ല. ഇപ്പോൾ ഞാൻ ദുബായിലാണ്. എൻ്റെ ആദ്യത്തെ ജോലിയായിരുന്നു മേളം മസാലയിൽ. ഡിഗ്രി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വന്ന് ജോലി ചെയ്തതാണ്. അന്ന് ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ സാർ എന്നോട് പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഇത് നിങ്ങളുടെ ഒരു ട്രെയിനിങ് ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി. അതൊരു ട്രെയിനിങ് തന്നെയായിരുന്നു. 20 വർഷമായി ഞാൻ മേളം വിട്ടിട്ട് ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ വർക്ക് ചെയ്ത എല്ലാ മേഖലകളിലും അവിടെ നിന്ന് കിട്ടിയ ട്രെയിനിങ് എനിക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. ഒരിക്കലും മറക്കില്ല. താങ്ക് യു, നന്ദിയുണ്ട്. ഒരിക്കൽ കൂടി വിഷ് യു എ ഹാപ്പി ബർത്ത്ഡേ സാർ. താങ്ക് യു. എൻ്റെ പേര് രതീഷ്. ഞാൻ ആഫ്രിക്കയിൽ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഒരു ടീ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ വളരെ ഒരു 23-24 വയസ്സുള്ള കാലഘട്ടത്തിലാണ് ഞാൻ മേളം ഗ്രൂപ്പിൽ വർക്ക് ചെയ്തിരുന്നത്. ഏകദേശം 8 കൊല്ലത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നു. എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള, കുര്യൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത സമയത്ത് കുര്യൻ സാറിൻ്റെ ആ ഡിസിപ്ലിൻ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനിൽ ഞങ്ങൾ വർക്ക് ചെയ്ത കാരണം ഞങ്ങളുടെയൊക്കെ ലൈഫിൽ ഞങ്ങൾ താഴേക്ക് പോയിട്ടില്ല. ജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പറയുകയാണെങ്കിൽ ഒത്തിരി ഒത്തിരി പറയാനുണ്ട്, പക്ഷെ അതൊരു ഇത് അതിനുള്ളൊരു വേദിയല്ല. സർ, വിത്ത് മൈ ഫാമിലി ഐ എം വിഷിംഗ് യു മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ സർ. താങ്ക് യു സർ. ഞങ്ങളുടെ എല്ലാം പ്രേരകനായിരുന്ന പത്മശ്രീ കുര്യൻ ജോൺ സാറിന്റെ എല്ലാവിധ ജന്മദിനാശംസകളും ഈ അവസരത്തിൽ നേരുന്നു. സാറിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജന്മദിനാശംസകൾ. സാറിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു, സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ ചേട്ടൻ്റെയും എൻ്റെ കുഞ്ഞുവാവയുടെയും 100,000 ജന്മദിനാശംസകൾ സാറിന് വേണ്ടി ഞങ്ങൾ നേരുന്നു. 2005 മുതൽ ഞാൻ ഗുരുസ്ഥാനീയനായി കാണുന്ന മേളത്തിലെ എൻ്റെ സാർ ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ എന്ന വ്യക്തി എനിക്ക് ദൈവതുല്യനാണ്. അദ്ദേഹത്തിൻ്റെ ജന്മ 2021 മെയ് 14 അത് എൻ്റെ പിറന്നാൾ ആശംസ നേരുകയും അതോടൊപ്പം സാറിന് ഇനി തുടർന്ന് ആയുരാരോഗ്യ സൗഖ്യങ്ങളോടെ ഇരിക്കുവാനും എല്ലാവർക്കും തുടർന്ന് ചാറ്റി തുടർന്ന് നൽകുവാനും സാധിക്കണമെന്നും പ്രാർത്ഥനയോടെ നന്ദി. നമസ്കാരം.